കർത്താവേശുവിലെ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:12-16 വരെയുള്ള തിരുവചനങ്ങൾ. നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന എപ്രകാരമാണെന്ന് പരിശോധിക്കാൻ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു കുഷ്ഠരോഗിയെയാണ്. കുഷ്ഠരോഗി യേശു തമ്പുരാൻ്റെ അടുത്ത് വന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നത്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഈ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന പോലെ രൂപാന്തരപ്പെടണം ഈ നോമ്പുകാലത്ത്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഈ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ, അല്ലെങ്കിൽ യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ, അവിടുത്തെ ഇഷ്ടം ഭൂമിയിൽ നിറവേറട്ടെ, എൻ്റെ നിൻ്റെ മനസ്സുപോലെ എനിക്ക് ഭവിക്കട്ടെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം, പ്രിയമുള്ളവരെ, പ്രാർത്ഥന സ്വർഗത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്ന ഒരഭ്യർത്ഥനയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന എന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ നോമ്പുകാലത്ത് നമ്മുടെ പ്രാർത്ഥന രൂപാന്തരപ്പെടേണ്ടത്, കർത്താവേ, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം, നിൻ്റെ മനസ്സുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ഇത് വലിയ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നാണ് ഈ ഒരു പ്രാർത്ഥന ഉയരുന്നത് യഥാർത്ഥത്തിൽ. കാരണം നിൻ്റെ മനസ്സുപോലെ എനിക്ക് ഭവിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ അടിസ്ഥാനപ്പെടുന്നത് എന്താണ്? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കാവശ്യമുള്ള നന്മകൾ അയച്ചു തരും എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലെ പല കാര്യങ്ങളുമായി അമിതമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റിത്തരണമെന്നാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടറിയാം, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന പദ്ധതി എൻ്റെ അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്, അത് എൻ്റെ ജീവിതത്തിൽ ക്ഷേമം കൊണ്ടുവരുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ മനസ്സുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെ ഇപ്രകാരം ഒന്ന് രൂപാന്തരപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലത്ത് എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഉപരി സ്വർഗത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന്. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.